ഗേസ് നമ്മുടെ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ഗംഭീര വഴിയാണ്, പുറമേ കാണാത്ത വഴിയാണ്, നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ആയിട്ട വഴിയാണ്, നല്ല തുടക്കല്ലേ. നമുക്ക് കുറച്ച് സ്നാക്സ് എടുക്കാം, പെമ്മാറയിലാണ്. കുറച്ച് ലോങ് ട്രിപ്പ് അല്ലേ, അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. മുത്തു എന്നാ വേണ്ടേ? മുത്തു ബിസ്ക്കറ്റ് എടുത്തു, ബിസ്ക്കറ്റ് കുറച്ച് എടുത്തു. അത് കുഴപ്പമില്ല, അവിടെ നോക്കി. ഇത് മതി ഏടാ മുത്തു, കുറച്ചും കൂടി വേണ്ടേ? സാലീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ആഗുംബയാണ്. നൈറ്റായി എത്തുമ്പോൾ ആഗുംബ, അപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റൂം, അഫോർഡബിൾ റേറ്റാണ്, 1200. ഓക്കെ, രണ്ട് ഫാമിലി ഉണ്ട്. അപ്പോൾ 1200 വെച്ചിട്ട് രണ്ട് റൂം എടുത്തു. അപ്പോൾ നമ്മൾ താമസിച്ച റൂമായി നല്ല എൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. നല്ല കൂട മൂടിയിട്ടുണ്ട്, അങ്ങോട്ടൊന്നും കാണുന്ന പോലുമില്ല. ബാൽക്കണി എന്നുള്ളൊരു കാഴ്ച നോക്കി. അങ്ങോട്ട് ആ മലകളെല്ലാം കാണാം, കാടും കാണാം. അതായത് നമ്മുടെ വണ്ടിയുടെ ഒരു ഭാഗം കാണാം. നമ്മൾ താമസിച്ച റൂമിൻ്റെ അടുത്ത് തന്നെ താഴെ തന്നെ വന്നിട്ട് നല്ല ഇഡ്ഡലി എല്ലാം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് അല്ലേ, ഇഡ്ഡലി വടയൊക്കെ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും വടയൊക്കെ കഴിക്കാം. ഇല്ലേ, അടിപൊളി. നമ്മളിപ്പോൾ ആഗുംബയുള്ളത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ഈ ആഗുംബ എന്ന് പറയുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ചിറാപുഞ്ചി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്താണുള്ളത്. നമ്മൾ ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ ഒരു സൺസെറ്റ് പോയിന്റ് ഉണ്ട്. രാവിലെ തന്നെയാണല്ലോ സൺസെറ്റ്, രാവിലെ അല്ല വൈകുന്നേരം അല്ലേ, കുഴപ്പമില്ല, നമുക്ക് രാവിലെ തന്നെ സൺസെറ്റ് കാണാൻ പോവാം. ഓക്കെ, നമ്മൾ താമസിച്ച റൂമിൻ്റെ അടുക്കുന്ന ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രമേ ഈ സൺസെറ്റ് പോയിന്റിലേക്ക് പോകൂ. ഭാഗത്തല്ല, ഏകദേശം എല്ലാം തിക് ഫോറസ്റ്റാണ്. കാണുന്ന ഭാഗം മൊത്തം നല്ല കാടുകളാണ്, അടിപൊളി കാടുകളാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് നോക്കി കാഴ്ചയാണ്. എൻ്റെ മോനെ സൂപ്പർ, അങ്ങോട്ടെല്ലാം കോടയെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. മോനെ നമ്മളിവിടെ ആഗുംബയിലുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് സൺസെറ്റ് പോയിന്റ്, സൺസെറ്റ് വ്യൂ പോയിന്റ്. അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ടീംസിലും മുമ്പിലുണ്ട്. ഇതാണ് അത്, പാർക്കിംഗ് ഒന്നുമില്ല. എന്നോട് കൂടെ കൊമ്പ പോവോ? അത് നല്ല വണ്ടിയൊക്കെ വരുന്നത്. വാവ്, ചുരം നോക്കി, വീട് വരുന്ന ചുരവും അതേപോലെ തന്നെ ഈ കാഴ്ചകളും. പർവ്വത നിരകളൊക്കെ കാണാം നമുക്ക്. അയ്യോ, ഇവിടുന്ന് നല്ല കാഴ്ച തന്നെ കേട്ടോ. ആ ഒരു സൺസെറ്റ് പോയിന്റിന്റെ ജസ്റ്റ് ഇപ്പുറത്ത് തന്നെ ഒരു ലേക്ക് വ്യൂ പാർക്ക് ഉണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. അവിടുന്ന് ആകെ ഒരു 200 മീറ്റർ ആണ്, ഇനി നമുക്കൊരു 90 മീറ്റർ കൂടി. പക്ഷെ ഇതിലൂടെ നടക്കുക എന്ന് പറയുന്നത് വേറെ ഒരു ആംബിയൻസ് ആണ്. ഏത് സ്ഥലം കിട്ടു, ലൊക്കേഷൻ അടിപൊളിയാ മോനെ. ഇതാണ് സംഭവം, ഈ ലേക്ക് പാർക്ക്. ചെറിയൊരു വലിയൊരു സംഭവം എന്നല്ല തോന്നുന്നു,
നോക്കട്ടെ എന്താ സംഭവം. അവിടുന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു മുന്നേ കാലം. ഒരു രണ്ട് ബോട്ട് പെഡൽ ബോട്ട് കാണുന്നുണ്ട് അവിടെ. ഈ ഒരു സംഭവം തന്നെയാന്ന് തോന്നുന്നു. വലിയ മീനാടാ അതാ കണ്ടാ അടിപൊളി വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതില്. കാണാൻ പറ്റുന്നുണ്ട് നല്ല വലിയ മീനുണ്ട്. ഒരു കാര്യമായിട്ട് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ചുറ്റും നടപ്പാതകളൊക്കെ ഉണ്ട്. ഇതിന് ചിന്നതായിട്ടൊരു ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. അതന്നെ വലിയ മീനുണ്ട് ഇവിടെ. ആ അടിപൊളി വലിയ മീനിതാ. ഏ മോനെ കളറ് മീനും ഉണ്ട് കേട്ടോ. അതാ കളർ മീൻ. അത് എത്ര സാധനങ്ങളാ. ഇത് നമ്മള് ഫുഡ് ഇട്ടുകൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാന്നും തോന്നുന്നു. ഇങ്ങോട്ട് വരും. ഈ അഗുംബെ എന്ന് പറയുന്ന സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളെ ഇന്ത്യയിലെ അല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാജവെമ്പാല കിങ് കോബ്ര കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരെണ്ണാണ് ഇത്. ആ സമയമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറണം ഇതിൻ്റെ റിസർച്ച് സെൻ്ററിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഈ ലേക്ക് പോയിൻറ്റിലെ കാഴ്ചകൾ. ലേക്ക് വ്യൂ പാർക്ക്, പാർക്ക് എന്നൊക്കെ കളിച്ചിട്ട് പാർക്കിൻ്റെ ഒരു ഇതൊന്നുമില്ല. ഇവിടെ അധികം ആളൊന്നും കയറാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ജോഗി ഗുണ്ടി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു ഫോൾസിൽ. നമ്മളിതിനു മുന്നേ കണ്ട ഒരു സംഭവം എന്തിനാണ് ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് പോകാന്ന് വിചാരിച്ചു. എന്താ നമുക്ക് ഇവിടുന്ന് റൈറ്റേക്ക് പോകണം. ഈ ലൊക്കേഷൻ ഇവിടെ അരിയെ തന്നെ കാണിക്കുന്നത്. ഇവിടെ റൈറ്റായിട്ടുള്ള ഡെസ്റ്റിനേഷൻ കാണിക്കുന്നുണ്ട്. എൻട്രി ടൈം 9 മുതൽ ടൈം കാണിക്കുന്നുണ്ട്. ഇവിടെ രാജവെമ്പാലയല്ല ചെലപ്പോ അന്നാകോണ്ട വരെ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറെ മുന്നോട്ട് വന്ന്. എനിക്ക് അന്നും അതുപോലെ തന്നെ കുറെ മുന്നോട്ടായിട്ട് ഉള്ളോട്ടായിട്ടുള്ള ഒരു സ്ഥലം പോലെ തോന്നി. നമ്മളിവിടെ ജോഗി ഗുണ്ടി വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ചുറ്റും നല്ല കാടാണ്. പേര് കുറച്ച് അബദ്ധമായതുകൊണ്ട് നൂന് വരച്ചിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ മുന്നേ ഒരു വണ്ടി മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അവിടെ ഒരു വണ്ടിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മരം വീണ് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് തോന്നുന്നു. നമുക്ക് ചെന്ന് നോക്കാം. ചെറിയ ഓർ വാട്ടർഫോൾസാണ് അത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഡീപ്പ് ഫോറസ്റ്റാണ്. ഏത് സമയം ഒരു പാമ്പൊക്കെ വഴിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു സ്പെഷ്യൽ സാധനത്തിന് കണ്ട വലിയൊരു വണ്ണാൻ. നമ്മള് കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള എന്താ പറയാ അത്രയും ഒരു സൈലന്റ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലത്തുള്ള സ്ഥലം വരുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഏകദേശം സെല്ലിനൊന്നും റേഞ്ച് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സമാധാനമുണ്ട്. അധികം കോളും കാര്യങ്ങളൊന്നും വന്നിട്ട് ഡിസ്റ്റർബൻസ് ചെയ്യില്ല. നമ്മൾ വന്ന് താമസിച്ച സ്ഥലത്ത് റേഞ്ച് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഈ ഭാഗത്തൊന്നും റേഞ്ചേ ഇല്ല. നമ്മൾ കാർഡ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. എൻ്റെ മോനെ ഇതിൻ്റെ ഐറ്റ് നോക്കിയേ. കുത്തനെ പോയി 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 ഇതിൻ്റെ മണ്ട പോലും കാണില്ല. അത്ര ഐറ്റിലാണ്. അട്ടനെ കണ്ടപ്പോൾ നമ്മളെ ടീംസിനൊക്കെ പേടിയായി. അട്ടനെ കണ്ടിട്ടുള്ള അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെ കിങ് കോബ്രനെ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ ഒന്ന് പിടിക്കണ്ട, നേരെ നടന്നോ. അഭയം നടക്കാൻ പറ്റൂലെങ്കിൽ മെല്ലെ നടന്നാ അട്ട കയറട്ടെന്നാല്. നമുക്കിവിടുന്ന് ആ ഫോൾസിന്റെ സൗണ്ട് കേൾക്കാം.
ഇപ്പൊ നമ്മളിവിടെ വാട്ടർഫോൾസിന്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല അട്ടുണ്ട് ഭായി, നല്ലോണം അട്ടുണ്ട്. ആ ചുട്ടിയിൽ തെറിപ്പിച്ചാ മതി, കുറച്ച് ടീംസ് ഇവിടെ ഉണ്ട്. വാട്ടർഫോൾസ് ഇതിന്യാ സംഭവം, വാട്ടർഫോൾസിന്റെ ലൊക്കേഷൻ ആയത് കൊറേ വെള്ളം ഇവിടെ അട്ടയുള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യവും നടക്കൂല. ശരിക്കുള്ളൊരു മഴയ സീസണിലാണെങ്കിൽ നമുക്ക് അതിലൂടെ എല്ലാം വെള്ളം ചാടുന്നതായിട്ട് കാണാം. ഇവിടെ അട്ടയുള്ളതുകൊണ്ട് നമുക്ക് നിൽക്കാനുള്ള ഒരു ഇതും കാണുന്നില്ല. ഇതാണ് ജോഗി കൊണ്ട് വാട്ടർഫോൾസിന്റെ ലൊക്കേഷൻ. നമ്മൾ അട്ടയുള്ളതുകൊണ്ട് തിരിച്ചു പോകണം. അപ്പൊ നമുക്ക് ജോഗി വാട്ടർഫോൾസ് നിന്ന്, ജോഗി കുണ്ടി വാട്ടർഫോൾസ് നിന്ന് ഇനി ഇപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. പ്ലീസ് നമുക്ക് ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോഗി വാട്ടർഫോൾസിലും ബറക്ക വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് ആ ഭാഗത്ത് നമ്മൾ പോയ ഭാഗത്ത്. അപ്പൊ അതിന് രണ്ടിനും കൂടിയിട്ട് 100 rupees ആണ് ചാർജ് മൊത്തമായിട്ട് വാങ്ങിച്ചത്. എല്ലാവർക്കും കൂടിയിട്ട് അത് അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ബറക്ക വാട്ടർഫോൾസിലേക്ക് 2 kilometers നടക്കാനുണ്ട്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് അപ്പൊ അത് നടക്ക വിട്ടു. പിന്നെ ഒനേക്ക വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാട്ടർഫോൾസ് ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷെ അവിടെ എൻട്രി ഇല്ല, ഇപ്പൊ ഓപ്പൺ അല്ല. പിന്നെ നമുക്ക് ഒരു റിസർച്ച് സെന്റർ ഉണ്ട്, നമുക്ക് അവിടെയിലേക്ക് പോകാം. ഇവിടുന്ന് റൈറ്റ് ആട്ടോ പോകുമ്പേ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ. അത് എവിടെയാ? ഇതാണോ? അല്ലല്ലോ, റെസ്ട്രിക്ഷൻ ഏരിയ. സം വൈൽഡ് ലൈഫ് സെൻച്ചറി. ഇത് വൈൽഡ് ലൈഫ് സെൻച്ചറി. ഇല്ലീഗൽ എൻട്രി പ്രൊവിറ്റഡ്. ഇങ്ങോട്ട് വന്നു ആകുമ്പോ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അവിടെ നമുക്ക് പോകാൻ പറ്റില്ല, പ്രൊബിറ്റഡ് ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല നമുക്ക്. പക്ഷെ ഇതില് അതിന്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് കാണുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. ജസ്റ്റ് ഈ ഏരിയയിൽ അത് ഗൂഗിൾ മാപ്പ് പ്രകാരം ലൊക്കേഷൻ കാണിക്കുന്നത്. റിസർച്ച് സെന്ററിന്റെ പരിപാടി എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ഈ പാമ്പിനെ കെട്ടിക്കഴിഞ്ഞാൽ, ഇതിനകത്ത് അമ്പാലെ ഈ കുങ്കോമ്പ്രനൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കൊണ്ടുവന്ന് പരിപാലിച്ച് വിടുകയായാലും കാട്ടിലേക്ക് വിടുകയായാലും ചെയ്യാം. അപ്പം നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പോലത്തെ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇപ്പം അവിടെ പാമ്പൊന്നും വന്നിട്ടില്ല, അപ്പം നമ്മൾ തിരിച്ചു പോകും അതിലേക്കാണ്. നമ്മളിപ്പോൾ ഈ ആകുംബേന്ന് നമ്മൾ നേരെ ഗോവയിലേക്ക് പോകാം. അപ്പോൾ ഗോവയിലേക്ക് പോകുന്ന സമയത്ത് റോഡ് സൈഡിലുള്ളൊരു കാഴ്ച അവിടെ ബീച്ച് ബീച്ച് കണ്ട് നമ്മളെ ചങ്ങായി കൂടെ ഇറങ്ങണം തന്നെ. നമ്മൾ ഗോവയിലെ ബീച്ച് കാണാൻ തന്നെയാണ് പോകുന്നത്. അവരുടെ സൈഡാക്കാൻ ഉദ്ദേശിച്ചു.